നമസ്കാരം, ഞാൻ ടോണി. ഹോംസ് ആൻഡ് വില്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ പണിതീർത്തൊരു വീടാണ്. ഒറ്റ നില വീടാണിത്. 18 സെൻറ് സ്ഥലത്തെ 2650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടി പണിതീർത്ത വീടാണ്. നമുക്ക് ആ വീടൊന്ന് കാണാം. ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ 18 സെൻറ് സ്ഥലത്തെ 2650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടി ഒറ്റ നിലയിൽ പണിതീർത്ത വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിന് ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഈ വീട് വാർത്തിട്ട് ഫ്ലാറ്റായിട്ട് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. സ്റ്റീലിൻ്റെ ട്രസ് വർക്ക് ചെയ്തിട്ട് ഓട് പാകിയിരിക്കുകയാണ്. നമുക്ക് മുൻവശത്തായി തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വരാന്ത കാണാൻ സാധിക്കും. ഇത് ഏകദേശം 6 അടി വീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഇരിക്കാൻ ചാര് ബെഞ്ചും കസേരകളും ഒക്കെ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൂണുകളെല്ലാം തന്നെ ചെങ്കല്ല് ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. അത് ചെങ്കല്ല് വെട്ടി ക്ലാഡ് ചെയ്തിട്ട് അത് പോളിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തൂണുകൾക്കെല്ലാം തന്നെ LED ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫ്ലോറിങ്ങിന്, ഈ വരാന്തയുടെ ഫ്ലോറിങ്ങിനെല്ലാം ഗ്രാനൈറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം തന്നെ തേക്കിലും ഈട്ടിയിലും തീർത്ത ഫർണിച്ചറുകളാണ്. പിന്നെ ഈ വീടിൻ്റെ മുൻവശത്തായി കാണുന്ന മെയിൻ ഡോറും വിൻഡോസിനും എല്ലാം തന്നെ തേക്ക് തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീട്ടിനുള്ളിലെ കാഴ്ചകൾ കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫ്രണ്ട് ഡോറ് 2 പാളി ഡോറാണ് തേക്കിൽ തീർത്ത്. അതേപോലെ തന്നെ ഫ്രണ്ട് ജനലുകളെല്ലാം തന്നെ വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്, 3 പാളിയുടെയും 4 പാളികളുടെയൊക്കെ ആയിട്ട്. നമുക്ക് വീട്ടിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് ഏരിയ ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് പക്ഷേ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയും 3 പീസിൻ്റെ ഒരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ടീപ്പോയ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോർണറിൽ ഒരു ടീപ്പോയ് ഇട്ടിട്ടുണ്ട്, അവിടെ ഒരു ഫ്ലവർ വേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ജനലുകൾക്കൊക്കെ സീബ്ര ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ അടുത്ത സ്പേഷ്യസ് ആയിട്ടൊരു ലിവിംഗ് കം ഡൈനിങ് ഹാൾ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഈ ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പം ഇവിടെ ഒരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബുക്ക് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയ എന്ന് ഡൈനിങ് ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഈ ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്ന വഴി നമുക്കൊരു പെട്ടി കാണാൻ സാധിക്കും. ഇത് പണ്ടുള്ള വീടുകളിലൊക്കെ ആധാരങ്ങളും അങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ സൂക്ഷിച്ചിരുന്ന പെട്ടിയാണ്. ഇതിവിടെ പോളിഷ് ചെയ്ത് ഈ ലിവിംഗ് ഏരിയയിൽ തന്നെ വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്ന വഴി നമുക്കൊരു പ്രെയർ ഏരിയയും സജ്ജീകരിച്ചിരിക്കുന്നത് കാണാം. ഈ ലിവിംഗ് ഏരിയയും ഡൈനിങ് റൂമും നമുക്കൊരു എൽ ഷേപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഈ ഡൈനിങ് ഹാളിൽ ഒരു 8-സീറ്റർ ഡൈനിങ് ടേബിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഗ്ലാസ് ഇട്ടൊരു ഡൈനിങ് ടേബിളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം തന്നെ തേക്കിലും ഈട്ടിയിലും തീർത്തതാണ്. നമുക്കിനി കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഒരു ഹാഫ് ഗ്ലാസ് ഇട്ട ഡോറാണ് കാണാൻ സാധിക്കുന്നത്. തുറന്ന് ചെല്ലുമ്പം നമുക്കൊരു എൽ ഷേപ്പിലുള്ള ഒരു കിച്ചണാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് മൊത്തം കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കിച്ചൺ ക്യാബിനറ്റുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡിൽ ചെയ്തിട്ട് ഓട്ടോമോട്ടീവ് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടോൾ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ഓവർഹെഡ് ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹോബും ചിമ്മിനിയാണ്. അതേപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പുഷ് ഓപ്പൺ ഡ്രോയറുകളും വയേർഡ് സ്റ്റീൽ റാക്കും കട്ട്ലറി ട്രെയും ഒക്കെ കൊടുത്ത് ഒരു നല്ലൊരു കിച്ചണാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും എടുത്തിട്ടുണ്ട്. ഇവിടെയും ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഭിത്തി മുഴുവൻ ക്ലാഡിംഗ് ടൈലുമാണ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷുള്ള PVC ഡോറുകളാണ് ഈ വീട്ടിലെ ബാത്റൂമുകൾക്കെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ വിട്രിഫൈ ടൈലാണ്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ മുൻവശത്തെ ജനലുകളും വാതിലുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് തടി കൊണ്ടാണ്. അകത്തുള്ള ജനലുകൾക്കും വാതിലുകൾക്കുമെല്ലാം തേക്കും മഹാഗണിയും ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീട്ടിലെ വാർഡ്രോബുകളെല്ലാം തന്നെ തീർത്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. ഈ വീട്ടിലുള്ള 4 ബെഡ്റൂമുകളിലേക്കും കയറാൻ സാധിക്കുന്നത് നമ്മൾ ഈ കാണുന്ന രണ്ടാമത്തെ ലിവിംഗ് ഏരിയയിൽ നിന്നാണ്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് നേരെ കാണാവുന്നൊരു ബെഡ്റൂമുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് 175 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഡ്രസ്സിംഗ് റൂമും ഡ്രസ്സിംഗ് ടേബിളും നൽകിയിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും 175 സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഇതിനും ഡ്രസ്സിംഗ് റൂമും ഡ്രസ്സിംഗ് ടേബിളും നൽകിയിട്ടുണ്ട്. ഇനി ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് 210 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള തന്നെയാണ്. ഈ ബെഡ്റൂമിനും ഡ്രസ്സിംഗ് റൂമും ഡ്രസ്സിംഗ് ടേബിളും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീട്ടിലെ ബെഡ്റൂമുകളുടെ ബെഡുകൾക്കെല്ലാം തന്നെ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്.
മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നുള്ള അടുത്ത ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതാണ് ഈ വീട്ടിലെ ചെറിയ ബെഡ്റൂം എന്ന് പറയാം. 140 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ വലുപ്പം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളത് തന്നെയാണ്. ഇതിനും ഡ്രസ്സിംഗ് റൂം നൽകിയിട്ടുണ്ട്, ബെഡിന് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.